എനിക്ക് ഈ അച്ചാറിൻ്റെ സ്മെല്ലിംഗ് വന്നിട്ടേ വായിൽ വെള്ളം നിറയുന്നു, നല്ല കൊതിയാവും അച്ചാർ കഴിക്കാൻ. പക്ഷെ എന്താ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത്, കാണുമ്പോൾ തന്നെ എല്ലാവർക്കും കൊതി തോന്നുന്ന ഒരച്ചാറാണ് നമ്മുടെ ഉണക്കമാങ്ങാച്ചാർ, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ അടമാങ്ങാച്ചാർ എന്ന് പറയാറുണ്ട്. മധുരവും എരിവും പുളിയും ഉപ്പും എല്ലാം ചേർന്ന വായിൽ കപ്പലോടും അച്ചാറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എൻ്റെ വായിൽ വെള്ളം വന്നു തുടങ്ങി. അച്ചാർ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും കൊതിയായി തുടങ്ങും ഉറപ്പായിട്ടും. അപ്പോൾ എന്തായാലും എല്ലാവരും മാങ്ങയുടെ സീസൺ ആകുമ്പോൾ ഉടനെ തന്നെ മാങ്ങ വാങ്ങിക്കോ, വീട്ടിൽ മാങ്ങ ഉണ്ടെങ്കിലും മാങ്ങ പറിച്ച് ഉണക്കി അച്ചാറുണ്ടാക്കുക. പിന്നെ ഇതിൽ ചേർക്കുന്ന അളവുകളൊക്കെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ശർക്കരയൊക്കെ കറക്റ്റായിട്ട് ചേർത്താലേ അച്ചാറിന് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ അടമാങ്ങ അല്ലെങ്കിൽ ഉണക്ക മാങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തട്ടല്ലേ എനിക്കാ 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 എനിക്കാന്ന് അവിടെ പിടിച്ചു വിട്. അത് വിടിയിട്ടേ, എന്നിട്ട് ബാക്കി വരയ്ക്കാം. എല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലോഡാവും. തോട്ട് ഞാൻ താന്നു ചറവരുത്. അയ്യോ ഒരു സെക്കൻഡ് അവിടെ സപ്പോർട്ട് ചെയ്ത് കേട്ടാ, ഞാൻ എന്തെങ്കിലും എടുത്തിട്ട് വരട്ടെ അല്ലെങ്കിലേ. കമഴ്ത്ത് രണ്ട് നാല് ആറ് ഒരു നാലെണ്ണം കൂടി പറിച്ചോ. നല്ല മൂത്ത വാങ്ങിയ നല്ല സ്മെല്ല് വരുന്നുണ്ട്. മതി, നാലെണ്ണം പത്തെണ്ണം മതി. ഇപ്പൊ എത്ര എണ്ണം? നമുക്കിത് അരിഞ്ഞ് ഉണക്കി ബാക്കി എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് നീ ചെയ്തോളൂ. എനിക്ക് വലിയ ഐഡിയ ഇല്ല എന്തൊക്കെ ചെയ്യാൻ പോകണമെന്നുള്ളത്. അപ്പോൾ പറിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ആ കാര്യം ഞാനിട്ട് പച്ചമാങ്ങ ചിലച്ച മാങ്ങയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ മാങ്ങ ഇങ്ങനെ നീളത്തിൽ കനം കുറച്ച് മുറിക്കുക. പണ്ട് ആ അമ്മൂമ്മ ഇല്ലേ ദീപ്തിയുടെ അടുത്ത അമ്മൂമ്മ, ആ അമ്മൂമ്മ ഉണ്ടാക്കിയിരുന്ന അച്ചാർന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കനം ഉണ്ടാവുമായിരുന്നു മാങ്ങയ്ക്ക്. ഇതാകുമ്പോൾ കനം കുറച്ചാണ് ഞാൻ മുറിക്കുന്നത് വേഗം ഉണങ്ങി കിട്ടാനായിട്ട്. ഇതേ നല്ല ഉപ്പും കൂട്ടി കഴിക്കാൻ പറ്റിയ മാങ്ങ. ആ നല്ല, എന്റെ സ്മെല്ലടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ പേരെന്താന്നാണ്? പേരെന്താണ്ട് നല്ല സ്മെല്ലുണ്ട് മാങ്ങയുടെ പേരൊക്കെ മറന്നുപോയി. ഉപ്പും മുളക് പൊടിയും കൊണ്ട് കഴിക്കാൻ കറക്റ്റ് ആയിട്ട് മൂത്ത മാങ്ങ. ഇതുപോലത്തെ മാങ്ങയാണ് ഈ അച്ചാറിന് നല്ലത്. ഈ മാങ്ങയുടെ കണ്ണി മാങ്ങ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്.
ഭയങ്കര പുളിയൊന്നും ഇല്ലാത്ത കഴിക്കാൻ നല്ല ടേസ്റ്റോടു കൂടി കഴിക്കാൻ പറ്റിയ കഴിച്ചോ? രാവിലെ തന്നെ മാങ്ങയും പുളിയൊക്കെ കൂടി കഴിക്കണ്ട, ഇത്തിരി കഴിഞ്ഞിട്ട് കഴിക്കാം. അപ്പൊ എന്തായാലും ഞാനത് മുഴുവൻ മുറിച്ച് തീർക്കട്ടെ. അപ്പൊ നമ്മുടെ മാങ്ങയെല്ലാം നമ്മൾ മുറിച്ചെടുത്തു കഴിഞ്ഞു. ഇതിലേക്ക് ഒരു 1.5 teaspoon ഉപ്പും അതുപോലെ കുറച്ച് മുളക് പൊടിയും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ വെയിലത്തേക്ക് ഇട്ടിട്ട് ഉണക്കാൻ പോകുന്നത്. ഒരുപാട് നേരം മിക്സ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നേരെ വെയിലത്തേക്ക് ഇടുക. അപ്പോഴേ നമ്മുടെ മാങ്ങയിൽ കറക്റ്റായിട്ട് ആ ഉപ്പും മുളകും ഒക്കെ പിടിച്ചു വരുള്ളൂ. മാങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഉപ്പും മുളകും ഒക്കെ പിടിച്ച് ഒരു 4 ദിവസം ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് അച്ചാറുണ്ടാക്കാം. മിക്സായി തുടങ്ങുന്നുണ്ട്. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് കൊണ്ടുപോയി വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം. നല്ല വെയിൽ വന്നോളൂ അല്ലേ, അല്ലെങ്കിൽ വെയിലുള്ള സ്ഥലത്തേക്ക് അങ്ങോട്ടും കൂടെ നീക്കി കൊടുത്താൽ മതി. നാല് ദിവസം കൂടി വേണ്ടി വരില്ല ഉണങ്ങാനായിട്ട്? 3-4 ദിവസം കൂടി വേണ്ടി വരില്ല ഉണങ്ങാനായിട്ട്? ഞാൻ ഉപ്പും മുളകും എല്ലാം ഇട്ടു. അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ ഉണങ്ങിയതാ, നല്ല സുന്ദരികളും സുന്ദരന്മാരും ഒക്കെ ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട് മാങ്ങ. അപ്പോൾ ഈ ഉണക്കിയ മാങ്ങയെ നമ്മൾ ഇനിയൊന്ന് സോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് മധുരം താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇളം ചൂടുവെള്ളം ചേർത്താലും മതി കേട്ടോ. ഞാനിത് നല്ല എരിവും അതുപോലെ ചെറിയൊരു മധുരവും ഉള്ള രീതിയിലാണ് ഈ അച്ചാറുണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ശർക്കരപ്പാനിയാണ് സോക്ക് ചെയ്യാൻ വേണ്ടി ചേർക്കുന്നത്. 50 gram ശർക്കര 1.25 cup വെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചൂടോടുകൂടി തന്നെ ചേർക്കുകയാണ്. ശർക്കരപ്പാനിയിൽ നമ്മുടെ മാങ്ങ ഒന്ന് നന്നായിട്ട് സോക്കായി വരണം. ഈ ശർക്കരപ്പാനി തന്നെ നമ്മൾ അച്ചാറുണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പച്ചവെള്ളം ചേർക്കരുത്, തിളച്ച വെള്ളം ചേർക്കാം, ഇളം ചൂടുവെള്ളം ചേർക്കാം, ഇല്ലെങ്കിൽ ശർക്കരപ്പാനി ചേർക്കാം. മധുരവും എരിവും വരുമ്പോഴാണ് ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് പെർഫെക്റ്റ് ആവുന്നത്. അപ്പോൾ ഈ ശർക്കരപ്പാനിയിൽ മാങ്ങ സോക്കാവുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചെടുക്കാം. അതുപോലെ തന്നെ ഉലുവ വറുത്ത് പൊടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉലുവ വറുത്ത് പൊടിക്കുക, കായപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ കായം വറുത്ത് പൊടിച്ചെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതൊരു 1.5 hour സോക്ക് ചെയ്താൽ മതി. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ മുകളിലുള്ള മാങ്ങയൊക്കെ ഒന്ന് അടിഭാഗത്തേക്ക് ആയി വരാൻ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാനിത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഇഞ്ചിയും ഉലുവയൊക്കെ റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ മാങ്ങ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 1.5 hour സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇതിലേക്ക് വിനീഗർ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. നമ്മൾ അച്ചാറാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് പുളി ഒന്ന് ചെക്ക് ചെയ്യുക. പുളി കുറവാണെങ്കിൽ മാത്രം വിനീഗർ ചേർക്കാം. പിന്നെ ഞാൻ മാങ്ങച്ചാറിൽ വെളുത്തുള്ളി ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു ഉണ്ട വെളുത്തുള്ളി ചേർക്കാം. ഇനിയിപ്പോൾ നമുക്ക് അച്ചാറുണ്ടാക്കി തുടങ്ങാം. ഇഞ്ചിയൊക്കെ ഞാൻ ഇതുപോലെ പൊടി പൊടിയായിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ കാന്താരിമുളകാണ് ഇപ്പോൾ ഞാൻ ചേർക്കാൻ പോകുന്നത്. കാന്താരിമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കാം. കാന്താരിമുളക് ആകുമ്പോൾ കുറച്ചുകൂടി എരിവുണ്ടാവും നമ്മുടെ അച്ചാറിന്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പാൻ ചൂടാക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ നല്ലെണ്ണയാണ് ഇട്ട് ഒഴിക്കുന്നത്. അച്ചാറുണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കുക. എണ്ണയിലേക്ക് കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുകിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവ ചേർക്കാം. ഒരു 6-7 ഉലുവ ചേർക്കാം. നമ്മൾ ഉലുവ പൊടി ചേർക്കുമെങ്കിലും ഉലുവയും കൂടി ചേർത്താലേ അച്ചാർ പെർഫെക്റ്റ് ആവുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മുടെ കടുകും ഉലുവയും പൊട്ടിത്തുടങ്ങുന്നുണ്ട്. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചിയുടെ കൂടെ ഞാനൊരു 3 വറ്റൽമുളക് മുറിച്ച് ചേർത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ അത്യാവശ്യം കൂടുതൽ വേണം, എങ്കിലേ അച്ചാറ് മോശമായി പോവാതിരിക്കുള്ളൂ കേട്ടോ. പിന്നെ അച്ചാറുണ്ടാക്കി കഴിഞ്ഞിട്ട് ഗ്രേവി കുറവായിട്ട് എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിലും നമുക്ക് 2-3 ദിവസത്തിനുള്ളിലാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർക്കാം. ഇളം ചൂടുവെള്ളം ചേർത്തിട്ട് റെഡിയാക്കാം.
ഇളം ചൂടുവെള്ളം ചേർത്ത് ഗ്രേവി ആക്കുക. അപ്പോൾ എന്താ വെച്ചാൽ നന്നായിട്ട് തിളപ്പിച്ച വെള്ളം ചൂട് മാറ്റിയിട്ടാണ് ഇളം ചൂടുവെള്ളമായിട്ട് ഒഴിക്കേണ്ടത്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കാന്താരി മുളക് അല്ലെങ്കിൽ പച്ചമുളക്, അതുപോലെ തന്നെ ധാരാളമായിട്ട് കറിവേപ്പില. ഇതെല്ലാം ചേർത്തൊന്ന് വഴച്ചെടുക്കുക. ഇഞ്ചിയുടെ കളറൊന്ന് ലൈറ്റായിട്ട് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ ചേറുകളും ചെയ്യുന്ന പോലെ തന്നെയാണ്. പിന്നെ ഇതിൽ ശർക്കരപ്പാനി ചേർത്ത് മാങ്ങ സോക്ക് ചെയ്യുന്നു എന്നുള്ള വ്യത്യാസമുള്ളൂ. പിന്നെ മധുരം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ശർക്കര ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും കാന്താരി മുളകും ഒക്കെ ഒന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചേർക്കണം പൊടികൾ ചേർക്കുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് എത്ര എരിവ് വേണം, അച്ചാറിന് എത്ര കളർ വേണം എന്നുള്ളതനുസരിച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി. ഉലുവ വറുത്ത് പൊടിച്ചതാണിത്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഈ പൊടികളൊന്ന് കുക്കായി വരണം. ഒരുപാട് അങ്ങോട്ട് കുക്കായി പോകേണ്ട, മുളക് പൊടി കരിഞ്ഞു പോരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. വളരെ ഈസിയാണ് അച്ചാർ ഉണ്ടാക്കാനായിട്ട്. അച്ചാറിന് മാങ്ങ ഉണക്കിയെടുക്കാൻ ഒരു 3-4 ദിവസം സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മാങ്ങയുടെ സീസണാണ്. അപ്പോൾ എല്ലാവരും മാങ്ങയൊക്കെ കുറച്ച് 1-8 മാങ്ങ മാങ്ങ ഉണക്കിയിട്ട് ഇതുപോലൊരു അച്ചാർ ഉണ്ടാക്കി നോക്കൂ. ചോറിൻ്റെ കൂടെ കഴിക്കാം, വെറുതെ കഴിക്കാം, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ മുളക് പൊടി കുക്കായിട്ട് നമുക്കിതിലേക്ക് മാങ്ങ ചേർക്കാം. ഞാൻ ആ ശർക്കരപ്പാനിയോട് കൂടിയാണ് ചേർക്കുന്നത്. ഇനി ഹൈ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അച്ചാർ നന്നായിട്ട് തിളച്ച് വരണം. പിന്നെ ഗ്രേവി ഒട്ടും വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യണം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മാങ്ങ ഉണക്കിയപ്പോൾ ഉപ്പ് മിക്സ് ചെയ്തിട്ടാണ് മാങ്ങ ഉണക്കിയിട്ടുള്ളത്. പക്ഷെ നമ്മുടെ മസാലയ്ക്ക് ഉപ്പ് പിടിച്ചിട്ടുണ്ടാവില്ല. അതിലേക്കായിട്ട് കുറച്ച് ഉപ്പ് വേണ്ടി വരും. ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഞാനൊന്ന് ഉപ്പ് ചെക്ക് ചെയ്യട്ടെ. കുറച്ച് ഉപ്പ് കുറവുണ്ട്. നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ ചെറിയൊരു മധുരവും കുറവുണ്ട്. ഞാൻ എന്താ ഇത്രയുള്ള ഒരു പീസ് ശർക്കരയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര നമ്മുടെ ഈ ഗ്രേവിയിൽ മിക്സായി മെൽറ്റായി വന്നോളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ശർക്കരപ്പാനി ഉണ്ടാക്കിയത് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ആഡ് ചെയ്താലും മതി. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് തീരുമാനിക്കുക. ഞാൻ ചേർത്ത അളവ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ അച്ചാർ ഇന്ന് തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവില്ല കേട്ടോ. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ആവുക. കറക്റ്റ് ആ മധുരവും ഉപ്പും പുളിയും എല്ലാം കറക്റ്റ് ആവുന്നത്. ഇതുപോലെ നമ്മുടെ മാങ്ങയിലേക്ക് ഈ മസാലകളൊക്കെ പിടിച്ചിരിക്കുന്ന രീതിയിലാണ് നമ്മൾ അച്ചാർ റെഡിയാക്കി വയ്ക്കുന്നത്. പിന്നെ ചിലർക്ക് ഗ്രേവി ഉള്ള അച്ചാറായിരിക്കും ഇഷ്ടം. ഇത് ഗ്രേവി ഇല്ലാത്ത അച്ചാറാണ് കേട്ടോ. ഇതിങ്ങനെ തിക്കായിട്ടിരിക്കുന്ന അച്ചാറാണ് കറക്റ്റായിട്ട്. ഇപ്പോൾ നമ്മളൊന്ന് പുളി ചെക്ക് ചെയ്യുക. പുളി കുറവാണെങ്കിൽ 1-2 ടീസ്പൂൺ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ വിനീഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ചേർക്കുന്നില്ല. ചെറിയൊരു പുളി കുറവുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശർക്കരയൊക്കെ വരുമ്പോൾ ചെറുതായിട്ട് പുളി കുറയും. ഈ വിനീഗറും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഒന്നുകൂടി ഗ്രേവി ഒന്ന് വറ്റട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് എടുത്ത് വയ്ക്കാം. കംപ്ലീറ്റ് ചൂട് മാറിക്കഴിഞ്ഞിട്ടേ നമ്മൾ നമ്മുടെ ഗ്ലാസ് ജാറിലേക്കോ ഭരണിയിലേക്കോ ഒക്കെ മാറ്റാൻ പാടുള്ളൂ. എനിക്ക് അച്ചാറിൻ്റെ സ്മെല്ലിംഗ് കൂടെ വന്നിട്ട് ഈ വായിൽ വെള്ളം നിറയുന്നു. നല്ല കൊതിയാവും അച്ചാർ കഴിക്കാൻ. പക്ഷെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇന്ന് തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ടേസ്റ്റ് ആവില്ല. അതുകൊണ്ട് 2-3 ദിവസം വെയിറ്റ് ചെയ്തിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ. ഇത് എൻ്റെ ഫ്രണ്ട്
സ്കൂൾമേറ്റ് ഉണ്ട്, തീപ്പെട്ടി. തീപ്പെട്ടിയുടെ വീടിൻ്റെ അടുത്തൊരു അമ്മുമ്മ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു അച്ചാറാണിത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ തീപ്പെട്ടിയുടെ കയ്യിൽ ക്യാഷ് കൊടുത്തിടും, ഓരോരുത്തർ ഓരോ ബോട്ടിൽ അച്ചാർ വാങ്ങിക്കാൻ. അങ്ങനെ സ്കൂൾ ടൈമിൽ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന അച്ചാറാണ്, അതാണ് ഈ കൊതി കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടൊക്കെ മാറിക്കഴിഞ്ഞ് ഒരു ഗ്ലാസ് ജാറിലേക്ക് എടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഭരണിയിലേക്ക് എടുത്ത് വയ്ക്കാം. രണ്ട് ദിവസം അല്ല, 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അച്ചാറ് എടുക്കാം കേട്ടോ, അപ്പോഴേ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഇത്രയും മതി. നമ്മുടെ അച്ചാറിൻ്റെ മാങ്ങയിലേക്കൊക്കെ ഗ്രേവി പിടിച്ചു വരുന്നുണ്ട്. ഇനി നമുക്ക് 3 ദിവസം കഴിഞ്ഞിട്ട് കാണാം അച്ചാർ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഉണക്ക മാങ്ങ അച്ചാർ ഇതാ റെഡിയായി. നമ്മൾ അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ട് 3 ദിവസം കഴിഞ്ഞു. കറക്റ്റായിട്ട് മാങ്ങയൊക്കെ അലിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് കഴിച്ചു തുടങ്ങാം അച്ചാർ ഉണ്ടാക്കിയിട്ട്. ഒരാഴ്ച വരെ ക്ഷമിച്ചിരിക്കാൻ എല്ലാവർക്കും പറ്റില്ല, എങ്കിലും മാക്സിമം എല്ലാവരും ഒന്ന് പിടിച്ചു നിൽക്കുക. അതിനുശേഷം അച്ചാർ ഉപയോഗിച്ചു തുടങ്ങാം. ഇത് ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ തന്നെ അച്ചാറിൻ്റെ കുപ്പിയുടെ മുകളിൽ ഇപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് അങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നില്ല. ഇടയ്ക്ക് ആഴ്ചയിൽ 1-2 ദിവസം ഒന്ന് അച്ചാറിട്ട് വെച്ചിരിക്കുന്ന കുപ്പി ഒന്ന് തല തിരിച്ച് വയ്ക്കുക. ഇല്ലെങ്കിൽ ഭരണിയിലാണെങ്കിൽ കുറച്ച് ചൂടാക്കിയ എണ്ണ ചൂട് മാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. അത് ഓപ്ഷനിലാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ചേർക്കാത്തത് കൊണ്ട് ഒട്ടും തന്നെ മോശമായി പോവില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അച്ചാറിൻ്റെ ഫോട്ടോ ഒന്ന് വാട്സാപ്പ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ അച്ചാർ ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.